നബിയാണ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ആക്കിലു റിബാവ മൂക്കിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാ. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർ, പലിശ തിന്നുന്നവർ, അത് തീക്കും തീറ്റിക്കുന്നവർ, അതിന് വേണ്ടി എഴുതാൻ നിൽക്കുന്നവർ, ആ പലിശയുമായി ബന്ധപ്പെട്ട് സാക്ഷികളായി നിൽക്കുന്നവർ, ഉല്ലുകും ഫിന്നാർ, സർവരും നരകത്തിലാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി ഒക്കെ നരകത്തിന്റെ കവാടം തുറക്കുന്ന പണിയാണ്. പലിശയുമായി ബന്ധപ്പെട്ടവർ, അത് എഴുതാൻ നിൽക്കുന്നവർ, പറഞ്ഞാൽ ബാങ്കുമായി ബന്ധപ്പെട്ട ജോലി നിൽക്കുന്നവർ, നാളെ മാറാം മറ്റന്നാൾ മാറാം എന്നൊക്കെ പറഞ്ഞു നല്ല ശമ്പളം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, വേണ്ട അത് ഒഴിവാക്കി ഗുണമില്ല, അത് ഒഴിവാക്കോ. പലിശയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആ എഴുത്തും കുത്തുവെപ്പും നടത്തലൊന്നും അത്ര റാഹത്തല്ല, അതിന് സാക്ഷി നിൽക്കും. സർവരും നരകത്തിന്റെ കവാടം തുറന്നിരിക്കുന്നു, നരകത്തിലേക്കാണ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നോക്കിയിട്ടൊന്ന് ചിന്തിക്കൻ, നമുക്കൊന്ന് ഇനിയൊന്ന് മാറി ചിന്തിക്കണ്ടേ, നമുക്കൊന്ന് നന്നാവണ്ടേ സഹോദരങ്ങളെ. സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു സൂക്ഷ്മത വെക്കണ്ടേ, നമുക്കൊന്ന് സാലിഹായ ജീവിതം നയിക്കണ്ടേ, നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടേണ്ടേ, സ്വർഗത്തിൽ നമുക്ക് വസിക്കണ്ടേ, ഈ ദുന്യാവിനോടുള്ള ഭ്രമം നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതകൾ ഭൗതിക ലോകത്തോടുള്ള വിരക്തിയെ കുറിച്ച് സഹാബത്തിന് പറഞ്ഞു പറഞ്ഞ് അവസാന സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ലക്ഷ്യം വെച്ചു, അവരുടെ വരി ഉടച്ചു കളയാ, അഥവാ വികാരം ഉടച്ചു കളയാ, വൃഷ്ണങ്ങൾ ഉടക്കുക, മൃഗത്തിനുടക്കുന്നത് പോലെ വൃഷ്ണം ഉടച്ചു കളയാ. സഹാബത്തിലെ ചില ആളുകൾ അങ്ങനെ ചിന്തിച്ചു അവൻ വിശ്വസമതങ്ങളത് അറിഞ്ഞു. നബിതങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുതേ, ഞാൻ രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യും, രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്യും. നബിതങ്ങൾ അവർക്ക് കൊടുത്ത വാക്കാണ് പറഞ്ഞാൽ, മനുഷ്യനൊരു സ്വന്തം ശരീരത്തോട് ഹക്കുണ്ട്, രാത്രിയിൽ അവൻ ഉറങ്ങണം, ഉറക്ക ഒളിച്ച് ഫുള്ളായിട്ട് ഇബാദത്ത് എടുക്കാൻ അല്ലാഹുവും റസൂലും പറയുന്നില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, നന്നാവണമെന്ന് ലക്ഷ്യം വെച്ച് സൂഫി സരണയിലേക്ക് പോകാൻ വേണ്ടി അവൻ 24 മണിക്കൂർ മണിക്കൂർ എന്ന് ലയിച്ചുകൊണ്ട് എപ്പോഴും ഇബാദത്തിലായി കഴിയും. അത് വേണ്ട, രാത്രിയിൽ അല്പസമയം നീ ഒന്ന് ഉറക്കമുളക്കി, അല്പസമയം നീ ഉറക്കമുളച്ചിട്ട് അല്ലാഹു വേണ്ടി പാർട്ടെടുക്കി തഹജ്ജ് നമസ്കരിക്കുന്ന ഇടയിൽ അതിനൊക്കെ ഉണർവേഗം കൂടുതൽ ഉന്മേഷമാകും. റമദാൻ വരുമ്പോ തറാവീഹ് നമസ്കരിക്കുന്നതിലേക്ക്, എന്നിട്ട് നീ ഒരല്പം മൂന്നിലൊരു ഭാഗം നീ ഉറങ്ങി. വിശ്വസനാലിസ്മതങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ രാത്രിയെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, മൂന്നിലൊന്ന് എന്റെ കുടുംബത്തിന് വേണ്ടി, മൂന്നിലൊന്ന് അല്ലാഹുവിന് വേണ്ടി, മൂന്നിലൊന്ന് എന്റെ ശരീരത്തിന് വേണ്ടി ഉറക്കത്തിന് വേണ്ടി. എങ്ങനെ ദിക്റിലായി ഒരു മണിക്കൂർ നമ്മൾ അല്ലാഹുവിനെ ദിക്റിന് വേണ്ടി നമ്മുടെ ഹൃദയം നന്നാവണ്ടേ, നമ്മുടെ ശരീര ശുദ്ധിയാവണ്ടേ, ദുന്യാവിനോടുള്ള ഒരു വിരക്തി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണ്ടേ, അല്ലാ എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരും, അല്ലാ എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ആകട്ടെ, ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് സൂഫിയാക്കളുടെ പാതയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇശായിക്ക് ശേഷം അവർക്ക് സംസാരം തന്നെ. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഷണമുള്ളത് സംസാരമുള്ളത് ഇശ കഴിഞ്ഞിട്ടാണ്. രാത്രിയിലുള്ള സംസാരം മഗ്രിബ് മുതൽ ഇശ വരെ, ഇശ കഴിഞ്ഞ് സുബ്ഹി വരെ നമ്മൾ അങ്ങനെ ഇരുന്ന് വാരി ഇരുന്ന് വർത്തമാനം പറയാം. ഏതെങ്കിലും റോഡിനരികിൽ നിന്നിട്ട് വർത്തമാനം പറയുന്നു, കൂട്ടുകാരുമായി കഥ പറയുന്നു, ഫോണിലൂടെ സംസാരിക്കുന്നു, നേരം വിളിക്കുന്നവരെ കിന്നാരം പറയുന്നു, ദുന്യവിയായ സംസാരം, കമിതാക്കൾ പരസ്പരം ഫോൺ വിളിക്കുന്നു, ഇതൊക്കെ ഈ ഭൗതിക ലോകത്ത് നടക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യം അതിനോടാണ് വെക്കുന്നത്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാവട്ടെ. സംസാരം ഉപേക്ഷിക്കണേ, സംസാരം കുറയ്ക്കണേ, ബുദ്ധിമാന്മാരുടെ ലക്ഷ്യം സംസാരം കുറയ്ക്കലാണ്, കുറയ്ക്കലാണ്. ബുദ്ധിയുള്ളവനാണ്, കൂർമ്മ ബുദ്ധിയുള്ളവനാണ് എന്നതിന് തെളിവെന്തെന്നറിയോ, അവന് ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടാവും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഇടപെടൂല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ സംസാരിക്കില്ല, എല്ലാത്തിനൊരു മിതത്തോട്. കൂടുതൽ സംസാരിക്കുന്നവൻ അവൻ മനസ്സിലായിക്കോ, പടുവെട്ടിയാണ്, ദുന്യാവിനോട് അമിതമാകുന്ന ഭ്രമമുള്ളവൻ.
ഇന്നത്തെ സമൂഹം ബലവാക്കുന്നതാരെയാണ്? ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്നവരെയാണ്. പത്താള് കൂടുമ്പോ മിണ്ടാതിരിക്കുന്നവനോട് പറയും, അവൻ ആ വിഷയത്തിലൊന്നും വിവരമില്ല എന്ന് പറയാം. പക്ഷേ അവനാണ് ആഹ്റത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവൻ എന്ന് നമ്മൾ മനസ്സിലാവും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കണം. ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. റസൂലിന്റെ ഒരു ഒട്ടകത്തിന്റെ നാമമാണ് എന്ന പേരുള്ള ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തെ മുങ്ങടക്കാൻ മദീനയിൽ ഒരു ഒട്ടകത്തിനും സാധിച്ചിരുന്നില്ല. അങ്ങനത്തെ ഒരു ഒട്ടകം, ഒരു നേതാവിന് വേണ്ടുന്ന രീതിക്കുള്ള ഒരു വാഹനം. അങ്ങനെയല്ല, നമുക്കൊക്കെ ഒരു നേതാവ് ഉണ്ടാകും. അള്ളാഹു നമ്മുടെ നേതാവ് മുത്തു നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നേതൃത്വം, നമ്മുടെ ഉസ്താദുമാർ, അവരുടെ വാഹനം നമുക്ക് വലിയ ഇഷ്ടമുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആള് നമ്മുടെ നേതാവിന്റെ വാഹനം എപ്പോഴും ഫ്രണ്ടിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കും. അത് നല്ലൊരു വാഹനമാകാൻ നമ്മൾ ആഗ്രഹിക്കും. നേതൃത്വത്തെ ആഗ്രഹിക്കുന്നു. അത് നല്ലൊരു വാഹനമാകാനും ആ വാഹനം മറ്റുള്ളവരുടെ വാഹനത്തെക്കാൾ മുന്നിൽ നിൽക്കുന്നതും ആഗ്രഹിക്കും. അത് അണികളുടെ സ്വാഭാവികമായ ഒരു മാനസിക ഒരു സന്തോഷം. അങ്ങനെയാണ് തങ്ങളുടെ ഒട്ടകവും അങ്ങനെ തന്നെയാണ്. ഒട്ടകത്തിന്റെ പേര് ഒരൊട്ടകത്തിനും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ അറാബിയായ ഒരു ഗ്രാമീണനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒട്ടകവുമായി കടന്നു വരുവയാണ്. റസൂലിന്റെ ഒട്ടകത്തേക്കാൾ ഈ ഒട്ടകം നടത്തത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും ഓട്ടത്തിലും ഒക്കെ മുൻകടക്കാൻ തുടങ്ങി. എല്ലാ കാര്യത്തിലും നബിയുടെ ഒട്ടകം പോകുന്നതിന് മുന്നിലൂടെ ഇത് ഓടും. നബിയുടെ ഒട്ടകം നടക്കുന്നതിന് മുന്നിലൂടെ ഇത് നടക്കും. ഭയങ്കര സ്പീഡായി ഈ അറബിയുടെ ഒട്ടകം. ഉടനെ സ്വഹാബത്തിന് വല്ലാത്ത വിഷമമായി ദുഃഖമായി. സ്വഹാബത്തിൽ പലരും കരുതി ഒട്ടകത്തെ നമുക്കൊന്ന് കൊന്നുകളയണം, ഒട്ടകത്തിന്റെ ഉടമയെ നമുക്കൊന്ന് പേടിപ്പിച്ചു വിടണം. അള്ളാഹു റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ നടക്കുന്ന ഒരു ഒട്ടകമല്ലയോ, ഈ ഒട്ടകത്തെ നമുക്കൊന്ന് കൊന്നുകളയണമെന്നുള്ള നിയത്ത് വെക്കുകയാണ്. തുടക്ക കാലഘട്ടമാണ്. ഉടനെ അവരെ വിളിച്ചു വിളിച്ചിട്ടവരോടായി പറയുകയാണ്, സഹാബാ പാടില്ല പാടില്ല പാടില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഏത് വസ്തുവും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിയുമ്പോ അതിനെ അണയാനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കി കൊടുക്കുന്നതാണ്. ഒരു വസ്തു പരിപൂർണമായി പൂർണ്ണ തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോ അത് പിറ്റേ ദിവസം മുതൽ അത് ചുരുങ്ങി ചുരുങ്ങി വരുകയാണ് വരുകയാണ്. അല്ലാഹു റസൂൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ ചാണിച്ചു കൊടുക്കുകയാണ്. 14 ചന്ദ്രനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹാബാ ഈ ചന്ദ്രൻ നാളെ മുതൽ ഇതിന്റെ പ്രകാശത്തിന്റെ ശോണിമ കുറഞ്ഞു വരുകയാണ്. പരിപൂർണമായി വളങ്ങി നൽകുന്ന ഈ ചന്ദ്രൻ നാളെ മുതൽ ഇതൊന്ന് ചുരുങ്ങി ചുരുങ്ങി നേരത്തെ നേരകയായി വരുന്നത് കാണുന്നില്ലയോ? ഇത് പടച്ചിറപ്പിന്റെ പതിവിൽ പെട്ടതാണ്. ഇത് ഭൗതിക ലോകത്തിന്റെ പ്രതിഭാസമാണ്. മുഹമ്മദിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട അറബിയായ ഗ്രാമീണനായ മനുഷ്യന്റെ ഒട്ടകം മുന്നിലൂടെ കടന്നുപോയതിന്റെ പേരിൽ ആ ഒട്ടകത്തെ ഒട്ടകത്തിന്റെ മുതലാളിയോ അടിക്കാനോ തൊഴിക്കാനോ ശകാരിക്കാനോ വകവരുത്താനോ നിങ്ങൾ തുനിയരുതേ. പാടില്ല സഹാബാ, പാടില്ല സഹാബാ, നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരിക്കലും പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഭൗതിക ലോകത്തെ പറ്റി അല്ലാഹു റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബാ ദുനിയാവിനോടുള്ള അമിതമാകുന്ന ഭ്രമം വെച്ചാൽ അവൻ എത്തിച്ചേരുന്നത് നരകത്തിലാണ്, നരകത്തിലാണ്. ഭൗതിക ലോകത്തോട് അമിതമായ താല്പര്യം നേരെ എത്തിക്കുക നരകത്തിലാണ്.
ദുനിയാവിനോട് ഭ്രമം വെച്ചാൽ بسم الله الرحمن الرحيم إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا لغافلون أولئك مأواهم جهنم بما كانوا പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല റൂപപ്പെടുത്തുകയാണ് ഇന്നല്ല റജീനല്ലദീന ലാ യർജൂന ലഖാന വറദൂ ബിൽ ഹയാത്തി ദുനിയാ തീർച്ചയായും നമ്മളെ അഥവാ അല്ലാഹുവിനെ നാളെ ആഖിറത്തിൽ കാണണമെന്ന് ലക്ഷ്യം വെക്കാത്തവർ ഈ ദുനിയാവിന്റെ അമിതമാകുന്ന ഭ്രമത്തിൽ താല്പര്യത്തിൽ മുഴുകി കൂടിയതാകുന്ന ആളുകൾ തീർച്ചയായും അവരുടെ അഭയ കേന്ദ്രം നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മേലെ നിർത്തിക്കൊണ്ട് ജനകോടികൾ മുഴുവനെ മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മാലിക് അലൈഹി സലാമിനെ വിളിക്കുകയാണ് നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മാലിക് അലൈഹി സലാമിനോട് പറയുകയാ മാലിക് ഖദ് അമറ റബ്ബുക അം തഹ്ളുറ ബി ജഹന്നമ അല്ലയോ മാലിക്കേ മാലിക്കേ നീ തീർച്ചയായും നരകവുമായി കടന്നു വരണേ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സലാമിനെ പറഞ്ഞു വിടുകയാണ് ജിബ്രീൽ ചെന്നുകൊണ്ട് മാലിക് അലൈഹി സലാമിനോട് പറയുകയാ മാലിക്കേ മാലിക്കേ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാ ഈ നരകത്തെ വലിച്ചുകൊണ്ട് പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് കടന്നു വരണേ ജനങ്ങൾ മുഴുവനും അല്ലാഹു എന്നെ മുന്നിൽ നിൽക്കുകയാണ് ആ രംഗത്തെ പറ്റി ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ എല്ലാ സമുദായവും മുട്ടിൽ കെട്ടിക്കൊണ്ട് റബ്ബിന്റെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാ ജിബ്രീലേ ജിബ്രീലേ നീ പോയിട്ട് മാലിക്കിനോട് പറയണം നരകവുമായിട്ട് കടന്നു വരാൻ വിചാരണ തുടങ്ങാ പോയാണ് മഹ്ശറയുടെ വിചാരണ തുടങ്ങാ പോയാണ് ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ് ഈ ദുനിയാവിൽ കണ്ടുപിടിച്ച് രസിച്ച് രമിച്ച് അഭിരമിച്ച് ജീവിച്ചവർക്ക് മുഴുവനും ആസ്വാദനത്തിന്റെ ലോകമല്ല നൽകപ്പെടുന്നത് ഇനി പ്രയാസമാകുന്ന സങ്കീർണമായ വിചാരണയുടെ ഘട്ടമാണ് ആലമുൽ മഹ്ശർ നാലാമത്തെ ലോകമാകണം ലോകമാണ് മാലിക് അലൈഹി സലാം ചെന്നുകൊണ്ട് പറയുകയാ അല്ലയോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു മാലിക്കേ നരകത്തെ കൊണ്ടുവരണേ മാലിക്കേ അല്ലാഹുവിന്റെ കൽപ്പനയാണ് റബ്ബിന്റെ കൽപ്പനയാണ് അല്ലാഹുവിന്റെ തീരുമാനമാണ് ഉടനെ മാലിക് അലൈഹി സലാം ചോദിക്കുകയാണ് അയ്യു യൗമിൻ ഹാദായ ജിബ്രീൽ അല്ലയോ ജിബ്രീലേ ഇതേത് ദിവസമാണ് ഏത് ദിവസമാണ് ഇതേതാണ് ഈ ദിവസം ഉടനെ ജിബ്രീൽ പറയുകയാണ് യൗമൽ യൗമൽ ഹസറത്തി ഉന്നതാമ ഇതാണ്
ലോകാവസാനം, ഇതാണ് ഖിയാമത്ത് നാൾ. ലോകത്തുള്ള സർവ്വജനങ്ങളും ഇതുണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് അഭിരമിച്ചവരാണ് ഈ ദുന്യാവിൽ, ആസ്വദിച്ചവരാണ് ഈ ദുന്യാവിൽ. കടിച്ചും രസിച്ചും സിനിമ കണ്ടും ഐ പി എൽ കളി കണ്ടുകൊണ്ടും റമദാൻ മാസത്തിന്റെ അമലുകളെ നിഷ്ഫലമാക്കിക്കൊണ്ടും കഴിഞ്ഞവരാണ്. സിനിമ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്, സീരിയല് കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്, കള്ളു കുടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്, വ്യഭിചരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്. മോശമായ ശൈലിയിൽ ഈ ദുന്യാവിൽ കഴിഞ്ഞുകൂടിയ സമൂഹമേ, ആ ജനങ്ങൾ പോലും വിശ്വസിക്കാത്ത ലോകാവസാനമാണ് അവസാനമാണ്. ദുഃഖത്തിന്റെ ദിവസമാണ്, വിരഹത്തിന്റെ ദിവസമാണ്, പ്രയാസത്തിന്റെ ദിവസമാണ്. അല്ലയോ മാലിക്കേ, ഇതാണ് അവസാനം. ഉടനെ മാലിക് അലൈഹി സലാം ചോദിക്കുകയാണ്, എല്ലാ സൃഷ്ടികളും അല്ലാഹുവിനടുക്കൽ ഹാജരായിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹി സലാമിനോടുള്ള ചോദ്യമാണ്. കാരണം സർവരും വന്നിട്ടേ ഈ മാലിക് നരകവുമായി കടന്നു വരൂ. വല്ലാത്ത രംഗമാണ് മഹ്ശറ, വല്ലാത്ത രംഗമാണ് മഹ്ശറ. ചിന്തിക്കണേ ചിന്തിക്കണേ, ആദം നബി അലൈഹി സലാം മുതൽ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമ്മിൽ വരെയുള്ള മുഴുവൻ പേരും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ? അഹ്ലല്ലാഹുൽ ഖലായിക കുല്ലിഹിം, എല്ലാ സൃഷ്ടികളും ഹാജറായിട്ടുണ്ടോ ഹാജറായിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടോ എല്ലാവരും ഉണ്ടോ ചോദിക്കാൻ ചോദിക്കാൻ. ഉടനെ മാലിക് അലൈഹി സലാം പറഞ്ഞോട് മറുപടി നൽകുകയാണ്, സർവരും ഹാജരായിട്ടുണ്ട്. മാലിക് അലൈഹി സലാം എടുത്തു ചോദിക്കുന്നു, ഐന മുഹമ്മദുൻ വദുരിയതുഹു, അല്ലാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദും അവിടുത്തെ സമുദായവും എവിടെയാണ് എവിടെയാണ്? അവരും വന്നിട്ടുണ്ടോ? മുഹമ്മദ് നബിയും സമുദായവും മക്കളും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? പ്രത്യേക എടുത്തു ചോദിക്കും. ഉടനെ മാലിക് അലൈഹി സലാമി മറുപടി നൽകുകയാണ്, ജിബ്രീൽ കൊടുക്കുന്ന മറുപടി, വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ, എല്ലാരും വന്നിട്ടുണ്ട് മാലിക്കേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, അല്ലാഹുവിന്റെ റസൂല് ലോകത്തോട് പറയുകയാ, ജിബ്രീൽ അലൈഹി സലാം വിളിച്ചു പറയുമത്രേ, മാലിക്കേ മുഹമ്മദ് നബിയും അവിടുത്തെ സമുദായവും വന്നിട്ടുണ്ട്, മാലിക്കേ നീ കടന്നു വരുക കടന്നു വരുക. അപ്പോഴും കടന്നു വരൂല വരൂല. മാലിക് അലൈഹി സലാം ആരാ? നരകത്തെ കാക്കുന്ന മലക്കൻ. അദ്ദേഹം ഉടനെ വീണ്ടും പറയും, കൈഫ യസ്തതിയൂന അയസ്ബിറു അലാ ഇദാ ഖറബ്തു ഇലൈഹിം നാറ ജഹന്നമ, കത്തിച്ചൊലിക്കുന്ന ജഹന്നമാകുന്ന നരകം നരകം ഞാൻ അവരിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അവർക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുക? അവർക്കത് ആസ്വദിക്കാൻ പറ്റുകയില്ലല്ലോ. അവർ ബുദ്ധിമുട്ടുകയില്ലേ? അവർ പ്രയാസപ്പെടുകയില്ലേ? ഞാൻ ഈ ജഹന്നമാകുന്ന നരകത്തെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ വന്നാൽ എങ്ങനെ മുത്തനബിയുടെ സമുദായം അത് അത് തങ്ങി നിൽക്കും? എങ്ങനെ അവർക്ക് താങ്ങാൻ സാധിക്കും? അവർ പാപികളും ബലഹീനരും തീർത്തും ബലഹീനരായ ആളുകളല്ലേ? കാരണം മുങ്കാമികളിലേക്ക് ചേർന്ന് നോക്കിയിട്ട് നമുക്ക് ആരോഗ്യമൊന്നുമില്ല. മുങ്കാമികളെ ആദ്യ സമൂഹ ഗോത്രക്കാരായിരുന്നു മുങ്കാമികൾ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അതിശക്തന്മാരല്ലേ? ഖുർആൻ അവരെ പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതീ ലം യുഖലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد രാജാന ബാഹുക്കളായിരുന്നു ആദ് സമൂദ് ഗോത്രം. ഭയങ്കര അതിശക്തന്മാർ, മല്ലന്മാർ.
അവർക്കൊക്കെ ഭയങ്കര കഴിവാ, കാരണം പാറ തുരന്നിട്ട് അതിനുള്ളിലാണ് അവർ വസിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമ്മളൊക്കെ വെറും അടുക്കളൊന്നുമില്ല, നാലടി അഞ്ചടി പൊക്കമുള്ളൂ, അവരുടെ വിരലിന് വലിപ്പം പോലും നമുക്കില്ല. അങ്ങനത്തെ നമ്മളെങ്ങനെ മഹശറിയിലേക്ക് വന്ന് നിന്നാൽ ഈ നരകത്തിന്റെ ചൂട് എങ്ങനെ താങ്ങാൻ പറ്റും എന്ന് നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ നബിലി അലൈഹിസ്സലാമിനോട് ചോദിക്കാം. വേറൊരു സമുദായത്തെ പറ്റിയും ചോദിക്കുന്നില്ല. മുഹമ്മദ് നബി സമുദായം വന്നിട്ടുണ്ടോ? എല്ലാരും വന്നിട്ടുണ്ടോ? ഉണ്ട്. മുഹമ്മദ് നബി മക്കളും വന്നിട്ടുണ്ടോ? ഉണ്ട്. എടുത്തു ചോദിക്കും. അപ്പൊ പറയുന്നു, കൈഫ യസ്തഫീഉ ഐ യസ്ബിറു അലാ നാരി ഇദാ ഖർബതു ഇലൈഹിം നാറ ജഹന്നം. ഈ നരകത്തെ അങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നാൽ മുത്തരബിയുടെ സമുദായം എങ്ങനെ സഹിക്കും? എങ്ങനെ സഹിക്കും? അവർക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അവർക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ? വഹുമു ദുഹഫൗൽ മുദ്നിബൂൻ. മരിക്കൽ ഇസ്ലാം തന്നെ പറയാ, നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ പറയാ, അവർ ദോഷികളും പാപികളും ബലഹീനരുമല്ലേ, എങ്ങനെ അവർക്ക് താങ്ങാൻ പറ്റും? സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങാതെ നിൽക്കും. അപ്പം മലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. ശരിക്കും ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഈ ദുന്യാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദര, നിനക്ക് നൽകപ്പെടുന്ന നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അല്ലയോ നരകമേ നരകമേ, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ. നരകത്തിന് നാല് കാലുകളുണ്ട് സാബാ, നരകത്തിന് നാല് കാലുകളുണ്ട് സാബാ. ഇരുകാലികളാകുന്ന മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാകുന്ന നരകത്തിന് നാല് കാലുകളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വബൈന കുല്ലി ഖായിമതിൻ മസീറതു അൽഫിആം, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം ആയിരം വർഷമാണ്, ആയിരം കൊല്ലമാണ്. നരകത്തെ വിശദീകരിക്കണം വിധങ്ങൾ. നരകത്തിന് എത്ര കാല്? ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം, ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര, നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വഹിച്ചുകൊണ്ട് ഒരാൾ ഓടിയാൽ ആയിരം വർഷമെടുക്കും അടുത്ത കാലിന്റെ അടുത്തേക്ക്. അങ്ങനത്തെ എത്ര കാലുണ്ട്? നാല് കാല. അപ്പൊ നാലായിരം വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് നാലാമത്തെ കാലിന്റെ കോടി. നരകത്തെ പറ്റി ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ബൈന കുല്ലി ഖായിമതിൽ മസീറതു അൽഫിആം, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം ആയിരം വർഷം വഴിദൂരമാ, ആയിരം വർഷം വഴിദൂരമാണ് സാബാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിന് 30,000 തലകളുണ്ടത്രേ, ഓരോ തലകളിലും 30,000 വായകളുണ്ടത്രേ, ഓരോ വായകളിലും 30,000 പല്ലുകളുണ്ടത്രേ, രണ്ട് ചുണ്ടുകളുണ്ടത്രേ, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്, ഓരോ കടിഞ്ഞ ആളുകളിലും 70,000 മലക്കുകൾ മലക്കുകളിതാ നരകത്തെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തഫൂറു ജഹന്നമ, ജഹന്നം
ജഹന്നമങ്ങോട് നരകമങ്ങോട് തിളച്ചു മറിയുമയാണ്, നരകമങ്ങോട് തിളച്ചു മറിയുമത്രേ, തിളച്ചു മറിയുമത്രേ. കാരണം ഇന്ന് വരെ വിശപ്പിന്റെ ദാഹത്തിൽ നിലകൊള്ളുകയാണ്, നിലകൊള്ളുകയാണ്. അല്ലാഹ് റസൂല് പോലും സ്വഹാബത്തിനോട് പറയുകയാണ്, ചൂട് കാലഘട്ടത്തിൽ ചൂട് കൂടാനുള്ള കാരണം ആ നരകത്തിന്റെ നിശ്വാസമാണ്, തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് കൂടാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിൽ രണ്ടുതരം ശിക്ഷകളാണുള്ളത് സാബ, ഒന്ന് മനുഷ്യനെ ചൂട് കൊണ്ട് ശിക്ഷിക്കുമത്രേ, മറ്റൊന്ന് അതി കഠിനമാകുന്ന തണുപ്പ് കൊണ്ടും ശിക്ഷിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അധ്യാപനമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് അല്ലാഹു റസൂലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നരകം വന്നുകൊണ്ട് അല്ലാഹു റസൂലിനോട് അവലാതിപ്പെടുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നിരന്തരമായി രാപകരില്ലാതെ കത്തിച്ച് കത്തിച്ച് എന്നൊരു ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ് അല്ലാ, ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അല്ലാ. അക്കല പഴി എന്റെ ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ് പടച്ചുറപ്പേ, എനിക്കൊന്ന് വിശ്വസിക്കാനുള്ള അവസരം നൽകണേ അല്ലാ. രണ്ട് വിശ്വാസം കൊണ്ട് രണ്ട് ഉച്ചസിക്കൽ കൊണ്ട് അനുമതി നൽകുകയാണ്, അനുമതി നൽകുകയാണ് കാലഘട്ടത്തിൽ. നരകം ഒന്ന് പുറത്തേക്കൊന്ന് ഊതുമത്രേ, ഒന്ന് പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ, അത് കഠിനമാകുന്ന തണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ. ചൂടുള്ള കാലഘട്ടത്തിൽ ചൂടുകൊണ്ട് മനുഷ്യൻ വിയർത്തൊഴിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ്. മനുഷ്യ മാനവാന സഹോദര, ടൈറ്റാനിയം ഗ്രൗണ്ടിൽ പാതിരാത്രി സമയത്ത് 11.5 മണിക്ക് ഒരുമിച്ച് ഓടിയവരെ, ഈ സമയത്തും വിയർത്തൊഴിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, പാതിരാത്രി സമയമായിട്ടും വിയർപ്പ് മാറാത്ത ശരീരവുമായി നിലകൊള്ളുന്ന മുസ്ലിമേ, ഈ പഠിച്ചു വെക്കേണ്ട പാഠം ഓസോ പാടികൾ വിള്ളലുണ്ട് എന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയാലും അല്ലാഹു റസൂല് പറയുന്നതാണ്. ഈ ലോകത്തെ പിന്നീട് സത്യമായി സർവ നിരീശ്വരവാദികളും സർവയുക്തിവാദികളും സർവശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു റസൂല് പറഞ്ഞത് നരകത്തിന്റെ നിശ്വാസമാണ്, നരകത്തിന്റെ നിശ്വാസമാണ്, നിശ്വാസമാണ്. ചൂടുകൂടി നിങ്ങൾ വിയർത്തൊലിക്കാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിലെ തണുപ്പ് കൊണ്ടും ശിക്ഷയുണ്ട്, അതുകൊണ്ട് തണുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ്. ഹബീബായ റസൂലുള്ളാഹി ആ നരകത്തെ കുറിച്ച് അല്ലാഹു റസൂൽ പറയുകയാണ്, 3000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം അശ്റയിലേക്ക് കൊണ്ടുവരുന്ന രംഗം സുബ്ഹാനല്ലാഹ്. നരകം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായകളുള്ള നരകം, ഓരോ വായകളിലും 30,000 പല്ലുകളുള്ള നരകം, 2 ചുണ്ടുകളുള്ള നരകം, മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1,000,000 ചങ്ങലകൾ ഘടിപ്പിച്ച നരകം. അല്ലാഹു റസൂൽ പറയുകയാണ്, 70,000 കടിഞ്ഞാണുകൾ പ്രത്യേകമായി നരകത്തിലുണ്ട്, പ്രത്യേകമായി നരകത്തിനുണ്ട് സാബ. 70,000 കടിഞ്ഞാണുകൾ ഉള്ളതാണ് നരകം. പഠിച്ചു വെക്കണേ സാബ, ഈ ദുനിയാവിൽ കണ്ണുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ കണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിക്കുന്നവരെ, നാളെ പാരത്രിക ലോകത്ത് വിജയക്കൊടി പാറിക്കണ്ടേ, നരകത്തിന്റെ അഹ്ലുകാരായി പെടാതിരിക്കുക. സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നരകമെന്ന് പറഞ്ഞാല് 2 വിറകുള്ളികൾ കൊണ്ട് ചേർത്ത് വെച്ച് കത്തിക്കുന്നതാണെന്ന്
ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും അല്ലാഹു റസൂല പറയുകയാണ് നരകത്തിൻ്റെതാകുന്ന വിറകിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് സ്വാഭാ. ലോകത്തുള്ള സർവവൃക്ഷങ്ങളും സസ്യലതാദികളും മുറിച്ചൊരു മരത്തിന്റെ കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി ഒരു ഗ്രൗണ്ടിൽ ഇട്ടുകൊണ്ട് കത്തിച്ചാലും അല്ലാഹു റസൂല് പറയുകയാണ് അല്ലാഹു സൃഷ്ടിച്ച നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് 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 എന്ന് നരകത്തിന്റെ ഭീകരത എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത് പോലെ ഒരു നിസ്സാരമായി നരകത്തെ കാണരുതേ കാണരുതേ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ പത്ത് പരിശുദ്ധമായ റഹ്മത്തിന്റെ പത്ത്, രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ മഗ്ഫിറത്തിന്റെ പത്ത്, മൂന്നാമത്തെ പത്ത് നരകീയ മോചനത്തിന്റെ പത്ത്. കാരണം നമസ്കരിച്ചതുകൊണ്ട് നോമ്പിടിച്ചതുകൊണ്ട് കാര്യമായില്ല, ഈ നരകത്തെ തൊട്ട് കാവലൊന്ന് തേടണേ. മൂന്നാമത്തെ പത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ, ലയ്യത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ. ആ രാവിൽ ഞാൻ എന്ത് ചെല്ലണം നബിയേ? അല്ലാഹു റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹു റസൂൽ പറയുകയാണ് സ്വഹാബാ, അല്ലാഹുമ്മ അഅ്തഖനി മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ. നരകത്തെ തൊട്ട് കാവൽ തേടിക്കോ സ്വഹാബാ, നരകത്തെ തൊട്ട് മോചനം നൽകണേ അല്ലാ, സ്വർഗപ്രവേശനം നൽകണേ അല്ലാ. കാരണം സ്വർഗം കിട്ടിയത് കൊണ്ട് കാര്യമുണ്ട്, നരകം കിട്ടിയത് നരകം കിട്ടിയാലത് പ്രയാസമാണ്. നരകത്തെ ഒഴിവാക്കണം, നരകത്തെ ഒഴിവാക്കണം. ആ നരകത്തിൽ നിന്ന് പരിപൂർണമായി മുക്തമായ ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല, രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഏറ്റക്കാഫിന്റെ രാവുകളിൽ വായിനിജാബത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളിൽ പോലും നീ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടത് അല്ലാ, നരകീയ മോചനം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹു റസൂൽ പറയുകയാണ് ആ നരകം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നു വരികയാണ്, 70,000 മലക്കുകൾ അതാ അതിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകൾ മാലിക് അലൈഹി സ്വലാമിനോടൊപ്പം ഇതാ മഹ്ശറിലേക്ക് കടന്നു വരികയാണ്. ആദ നബി അലൈഹി സ്വലാം മുതൽ അല്ലാഹു റസൂൽ വരെയുള്ള സർവ പ്രവാചകന്മാരും അമ്പിയാ മുർസലീങ്ങളും അവരുടെ സമുദായക്കാരും പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി നിലകൊള്ളുമ്പോ നരകം അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കടന്നു വരികയാ, മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകം അങ്ങ് കൈവിട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത രംഗമാണ് സ്വഹാബാ, വല്ലാത്ത ഭീതിതമാകുന്ന രംഗമാണ്. കോടിക്കണക്കിന് ജനകോടികൾ നിൽക്കുന്ന മഹ്ശറിലേക്ക് ഒരിരമ്പരോടുകൂടി വല്ലാത്ത ഭീകരമാകുന്ന ശബ്ദഘോരത്തോടുകൂടി നരകമിതാ മഹ്ശറിലേക്ക് കടന്നു വരികയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയാ ആ നരകം അതിന്റെ തീച്ചാലുകൾ തെറിപ്പിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് ഒരു കപ്പൽ വന്ന് നിൽക്കുന്നത് പോലെ, വലിയൊരു കപ്പൽ വന്ന് തപ്പിത്താനില്ലാതെ വന്നുകൊണ്ട് ആടി അലയുന്നത് പോലെ മഹ്ശറിൽ വന്നുകൊണ്ട് ആടി ഉലയുകയാണ്. അവസാനമായത് ശാന്തമാവുകയാണ്. അതിൽ നിന്ന് വരുന്ന തീച്ചാലുകൾ ഏറ്റുകൊണ്ട് പലരുടെയും മുഖങ്ങൾ വിവരണമാവുകയാണ്. കൊട്ടാരങ്ങളെ പോലെ ഖുർആനിന്റെ പ്രയോഗമാണ്, വലിയ വലിയ കൊട്ടാരം പോലെ തോന്നും അത്രേ ആ നരകത്തിൽ വരുന്ന ചെറിയ തീച്ചാലകൾ. അത് മനുഷ്യനിലേക്ക് വന്നു വീണാൽ അവൻ ആ സെക്കൻഡിൽ തന്നെ വെന്തുരുക മരണപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹു റസൂൽ പറയുകയാണ് ആ നരകം വന്ന അവസാനം ആടി ഉലഞ്ഞ് ശാന്തമാകും. എന്നിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുന്ന എനിക്കിടയിലും എന്റെ ഇണകൾക്കിടയിലും ഒന്ന് കൂട്ടിച്ചേർക്കണേ അല്ലാ, ഒന്ന് ചേർത്ത് തരണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കുകളെ
നരകത്തോട് ചോദിക്കുകയാണ്, മലക്കുകൾ മുഖേന നരകത്തോട് ചോദിക്കുകയാണ്, ആരാണ് നരകമേ നിന്റെ ഇണകൾ നീയൊന്ന് പറഞ്ഞു തരണേ. നരകം വിളിച്ചു പറയുകയാണ്, ഈ ദുന്യാവിൽ അഹന്ത വെച്ചുകൊണ്ട് ഭൗതിക ലോകത്തോട് പ്രൗഢ വെച്ചുകൊണ്ട് സമ്പത്തിനോട് അധികമാകുന്ന താല്പര്യം വെച്ചുകൊണ്ട് ഈ ദുന്യാവിൽ അഹന്തയോടുകൂടി ജീവിച്ചിട്ടുള്ളതായ ധിക്കാരികളായ സർവരെയും എനിക്ക് വേണേ അല്ലാ, എനിക്ക് നൽകണേ അല്ലാ. നമസ്കരിക്കാതിരുന്ന ചെറുപ്പക്കാരാ, പള്ളിയുടെ മിനാരങ്ങൾ ഭാഗം മുടങ്ങുമ്പോഴും സിനിമ കാണാൻ ഇറങ്ങി തിരിച്ച സഹോദര, റിലീസിന്റെ പടങ്ങൾ തേടി വെള്ളിയാഴ്ച സുദിനങ്ങൾ പോലും കളന്നു കുടിച്ച ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചുകൊണ്ട് നടന്ന സഹോദര, സിനിമ കണ്ടുകൊണ്ട് നടന്ന സഹോദര, റമദാനിന്റെ പകൽ നോമ്പ് പിടിക്കാതെ ആ സമയങ്ങളിൽ പോലും ഹോട്ടലിൽ തുറന്നു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്ത ചെറുപ്പക്കാരാ, മറ്റുള്ളവരെ ഭക്ഷിച്ചവരെ, പശിപ്പിച്ചവരെ, പുതിച്ചവരെ, കഴിഞ്ഞു കൂടിയവരെ, ആസ്വാദനത്തിന്റെ പറദൂസയില്ലാം രപിച്ചവരെ, നിങ്ങളെ നരകം തേടുകയാണ് തേടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അവരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി.